ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളുടെ കമൻറ്റിലെ രണ്ടെണ്ണം സ്പെസിഫിക് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യണം. അത് കുട്ടികളുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതിലൊന്ന് മിഥുലാശരത്ത് ചോദിച്ചിരിക്കുന്നു, മിഥുലാശരത്തിന് 7 മാസം പ്രായമുള്ള കുട്ടിക്ക് ചായ, ബിസ്ക്കറ്റ്, പഞ്ചസാര, ഉപ്പ് ഈ 4 സാധനം കൊടുക്കാമോ? വീട്ടിലുള്ളവർ പറയുന്നുണ്ട് 6 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചായ. ചായയിൽ എന്താണുള്ളത്? നമുക്ക് ടീ പൗഡർ ഉണ്ട് അല്ലേ. ചിലർ പാലൊഴിക്കും, പിന്നെ ചിലരെന്താ പഞ്ചസാരയും കൂടി ഇടും. അപ്പം നമുക്ക് ഈ 3 സാധനം കുട്ടികൾക്ക് പശുവിൻ പാലും പിന്നെ ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടോ? ആവശ്യം ഇല്ല തന്നെ. പഞ്ചസാര അതിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറുക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടാൽ പോരെ. അല്ലാതെ അത് കിട്ടാൻ വേണ്ടി കുട്ടികൾക്ക് ചായ കൊടുക്കണ്ട. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, നിങ്ങൾ 5 വയസ്സ് വരെ ചായ, കാപ്പി ഇങ്ങനത്തെ സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ ഓപ്ഷൻസ്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്നുള്ളത് വിചാരിക്കാം. ഇതെല്ലാം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാലറി കിട്ടൂല്ല. അനാവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ചും ചായയിലെ ടാനിൻ എന്നൊക്കെയുള്ള സാധനം, പിന്നെ അയണിൻ്റെ, അയൺ അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവാൻ വേണ്ട, കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ട, കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസിന് വേണ്ട, കുഞ്ഞുങ്ങളുടെ എല്ലാ ബോഡി ഫംഗ്ഷനും വേണ്ടതാണ് അയൺ. അയൺ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് ടാനിൻ ഇൻഹിബിറ്റ് ചെയ്യും, തടസ്സപ്പെടുത്തും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചായയും കാപ്പിയും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ കുട്ടികൾക്ക്. അതൊരു ശീലമാക്കല്ലേ, നമ്മൾ ശീലമാക്കുന്നിടത്തോളമാണ് കുഞ്ഞുങ്ങളത് പഠിച്ചിട്ട് വരിക. അല്ലാതെ ചിലരൊക്കെ ഒന്ന് പറയും, അയ്യോ അവന് എന്തായാലും രാവിലെ ചെന്നിട്ടാ ചായ വേണം എന്ന് പറയും. പക്ഷെ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടാണ്. സോ പ്രോബ്ലം നമ്മുടെയാണ്. സെക്കൻഡാണ് ഉപ്പ്. ഉപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ കിഡ്നി മെച്ചുവറായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആഡഡ് സോൾട്ട്, എല്ലാത്തിലും വെറുതെ കുറേ ഉപ്പുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ 1 ഇയർ വരെ ശരിക്കും എക്സ്ട്രാ സോൾട്ട് ഇട്ട ഒരു സാധനവും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ 10 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഫാമിലി പോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും, ഫാമിലി ഡയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇഡ്ഡലി, ദോശ, അപ്പം, നമ്മൾ വീട്ടിലെ കറികൾ, സാമ്പാർ അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ. ആ സമയത്ത് അതിൽ അടങ്ങിയിട്ടുള്ള നോർമൽ രീതിയിലുള്ള ഉപ്പ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. മനസ്സിലായല്ലോ. ഇനി 3-ാമത്തെ ചോദിച്ചത് പഞ്ചസാരയുടെ കാര്യമാണ്. നമ്മൾ പറയുന്നു പഞ്ചസാര, അതായത് എപ്പോഴും റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഒന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. പിന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിലെന്താണ്, കാർബോഹൈഡ്രേറ്റ് ആണല്ലോ അടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ കുറുക്ക് കൊടുക്കുമ്പോൾ, ചോറ് കൊടുക്കുമ്പോൾ, റാഗി, അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ, കുട്ടിക്ക് മധുരത്തിന് വേണമെങ്കിൽ ഡേറ്റ്സ് ഒക്കെ ഇല്ലേ, ഡേറ്റ്സ് ഒക്കെ മധുരത്തിന് പകരം ആഡ് ചെയ്യുക. അല്ല കുറച്ച് കൽക്കണ്ടോ അല്ലെങ്കിൽ ജാഗറി ശർക്കരയൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിൽ അയണൊക്കെ ഉണ്ട്. അപ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ അതൊക്കെ ഒപ്റ്റിമം ആയിട്ട് കൊടുക്കാൻ തുടങ്ങുക. കുറേ മധുരം ശീലിപ്പിക്കാതിരിക്കുക. പാകത്തിന് വളരെ കുറച്ചായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെയാണ് ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നവരായിരിക്കും അല്ലേ മെജോറിറ്റി. ഇപ്പം നമ്മളൊക്കെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ് അതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന സാധനം? മൈദ, പിന്നെ ഷുഗർ, പിന്നെ ബട്ടർ, അങ്ങനത്തെ സാധനങ്ങളാണ് അതിൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മൈദ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല, ഷുഗർ കുട്ടികൾക്ക് അത്ര ആവശ്യമില്ല, പിന്നെ ബട്ടറാണ് കുഞ്ഞുങ്ങൾക്ക് ഗുണമായിട്ട് ചേരുക. അപ്പോൾ നിങ്ങൾ കുറുക്കോ അങ്ങനത്തെയൊക്കെ കൊടുക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തോ, ഗീ ആഡ് ചെയ്തോ, നെയ്യ് ആഡ് ചെയ്തോ, അങ്ങനത്തെയൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്നുള്ള സാധനമൊക്കെ റെഡിമെയ്ഡായിട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് കുറേ ബേക്കിങ്ങിൻ്റെ സമയത്ത് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നില്ലേ. അപ്പം അതൊന്നും കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് കൊടുക്കണമെങ്കിൽ 1 ഇയറിന് ശേഷം കൊടുത്തോളൂ. അതിലും ക്രീം ബിസ്ക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് ഒന്ന് ലിമിറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങളുടെ പല്ലിൻ്റെ കാര്യം കൂടി നമുക്ക് സംരക്ഷിച്ചെടുക്കാം. പിന്നെ എപ്പോഴും ഞാൻ പറയാം, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓവർ റെസ്ട്രിക്ഷൻ്റെ ആവശ്യം 1 ഇയറിന് ശേഷം വെക്കരുത്. അവർക്ക് എല്ലാം ചെറുത് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കാം എന്ന് വിചാരിച്ചാൽ അതൊരു ഹാബിറ്റ് ആവാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് കേട്ടോ. അതാണ് ഈ ഒരു ഡൗട്ട് മാത്രം നമ്മൾ എക്സ്ട്രാ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തത്. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.